Jesus reigns. Yesu vazhnu. Veendum ningalkku ee shushrooshakalilekke swagatham. Aantarika saukya chindakalanu ഈ കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവാകുന്ന യേശു ക്രിസ്തു നമ്മുടെ മനസ്സുകൾക്ക് സൗഖ്യം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മൂന്ന് ഘടകങ്ങളുള്ളവനാണ്. അവനൊരു ആത്മാവുണ്ട്, ഒരു മനസ്സുണ്ട്, ഒരു ശരീരമുണ്ട്. മനസ്സിനെ ഏൽക്കുന്ന ആഘാതങ്ങൾ, മുറിവുകൾ, വേദനകൾ അവയെ സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ആന്തരിക മുറിവുകളുടെ കാരണങ്ങൾ, ആ ചിന്തകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പങ്കുവയ്ക്കുവാൻ തുടങ്ങിയത്. ആന്തരിക മുറിവുകൾ എങ്ങനെയുണ്ടായി, അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമാണ് ലഭിക്കാതെ പോയ സ്നേഹം. ലഭ്യത കുറഞ്ഞു പോയാൽ നമുക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുവാനിടവരും. കാരണമെന്താണ്? നമ്മിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വാധീനമുണ്ട്. ദൈവമാണല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മെ സൃഷ്ടിച്ചവനാകുന്ന ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ആരിൽ നിന്നാണ് സ്നേഹം വരുന്നത്? ദൈവത്തിൽ നിന്നാണ് സ്നേഹം വരുന്നത്. അതുകൊണ്ടാണ് 8-ആം വാക്യം പറയുന്നത്, ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൽ നിന്നാകുന്നു സ്നേഹം വരുന്നത്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ സ്നേഹിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ ദൈവസ്നേഹത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാകുന്ന ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ നമുക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ലഭ്യത ആവശ്യമാണ്. വളർച്ചയ്ക്ക്, ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണവും വായുവും വെള്ളവും മാത്രം പോരാ. സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അമ്മയുടെ പരിപാലനം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അമ്മയുടെ തലോടൽ ലഭിക്കേണ്ടത് ആവശ്യമാണ്. അച്ഛൻ്റെ സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുള്ള ഒരു കുട്ടിയായി ആ കുട്ടി വളർന്നു വരികയുള്ളൂ. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ സ്നേഹം ലഭിക്കാതെ പോകുന്ന അനേകം സാഹചര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ സ്നേഹത്തിൻ്റെ ശൂന്യത സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിക്കാതെ പോകുന്ന സ്നേഹം. അതിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പരാമർശിക്കുവാനിടയായി 1-മത്തെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അപ്പൻ്റെയോ അമ്മയുടെയോ അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അപ്പനും അമ്മയുമില്ല, രണ്ടുപേരുടെയും അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ. ചില കുഞ്ഞുങ്ങൾ ഹോസ്റ്റലുകളിലാണ് വളരുന്നത്. ഹോസ്റ്റലുകൾ വീടുകൾക്ക് പകരമാകുകയില്ല. കുട്ടികൾ അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം അനുഭവിച്ച് ഭവനത്തിലാണ് വളരേണ്ടത്. പ്രത്യേകിച്ചും 7 വയസ്സ് വരെയുള്ള ആ പ്രായം വളരെ പ്രധാനപ്പെട്ട പ്രായമാകുന്നു. ഞാൻ ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ 5-ആം വയസ്സിൽ തന്നെ ഹോസ്റ്റലിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അവരുടെ LKG UKG മുതൽ തന്നെ അവർ ഹോസ്റ്റലിലായിരിക്കുന്നു. വളരെ ഗുരുതരമാകുന്ന കേടുകൾ അവരുടെ മനസ്സിന് വന്നു ഭവിക്കുവാനിടവരും. 5-ആം വയസ്സിലോ 7-ആം വയസ്സിലോ 10-ആം വയസ്സിലോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഹോസ്റ്റൽ അല്ല, വീടാണ് കുഞ്ഞുങ്ങളുടെ സുരക്ഷിത സ്ഥാനമെന്ന് പറയുന്നത്. അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യമുള്ള ഇടമാണ് കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനപ്രദമായി തീരുന്നത്. എന്നാൽ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പനും അമ്മയും ജോലിക്കാരാകുന്നു എങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. കുട്ടികളെ വളർത്തുവാൻ അവർക്ക് സമയമില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഹോസ്റ്റലിൽ വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത് മുഖാന്തരമായി അവരുടെ മനസ്സിന് വല്ലാത്ത കേട് സംഭവിക്കുന്നു. സ്നേഹം ലഭിക്കാതെ വളരുന്നതിൻ്റെ പരിണാമം ഫലമാകുന്നു വളർച്ച. ടീനേജിലേക്ക് എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ വഴിതെറ്റിപ്പോകുന്നത്, കുട്ടികൾ തെറ്റായ രീതികളിലേക്ക് തിരിഞ്ഞു പോകുന്നത്, ദുശ്ശീലങ്ങൾക്ക് അടിമകളായി തീരുന്നത്, അവർ മറ്റെന്തിലോ സ്നേഹം തേടിപ്പോകുകയാണ്. വേറെ ഏതെങ്കിലും ഉപാധികളിലൂടെ സ്നേഹം ലഭിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അങ്ങനെയാണ് പല കുട്ടികളും പ്രേമബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. പ്രേമബന്ധങ്ങൾ സ്നേഹം ലഭ്യമാകുവാൻ വേണ്ടി, സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്, അംഗീകാരത്തിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ്. ആ പ്രേമബന്ധങ്ങളിൽ കുട്ടികൾ കുടുങ്ങിപ്പോകുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണമെന്ന് പറയുന്നത്? ബാല്യകാലത്ത് അമ്മയുടെയും അപ്പൻ്റെയും പക്കൽ നിന്ന് അവർക്ക് ഗുണമേന്മയുള്ള സ്നേഹം ലഭിക്കാതെ പോകുന്നു. ആ സ്നേഹത്തിൻ്റെ ശൂന്യതയാണ്, ലഭിക്കാതെ പോയ സ്നേഹത്തിൻ്റെ ആ ശൂന്യതയാണ് അവരെ ഇത്തരത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് തിരിച്ചുവിടുവാനിടവരുന്നത്. പകരം ആ ശൂന്യതകൾ അനുഭവിച്ചവരാണെങ്കിൽ പോലും ആ ശൂന്യതകളെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയും. തെറ്റായ വഴികളിലേക്കോ ദുശീലങ്ങളിലേക്കോ അല്ല നിങ്ങൾ പോകേണ്ടത്. പകരം നിങ്ങൾ യേശുവിൻ്റെ അരികിൽ വരികയാണെങ്കിൽ അപ്പൻ്റെ സ്നേഹമാണോ ലഭിക്കാതെ പോയത്? അമ്മയുടെ സ്നേഹമാണോ ലഭിക്കാതെ പോയത്? സാരമില്ല, ആ ലഭിക്കാതെ പോയ സ്നേഹത്തെ നൽകി തരുവാൻ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇന്നലകളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം ഇന്ന് നൽകി തരുവാൻ യേശു പ്രാപ്തിയുള്ളവനാണ്. യേശുവിൻ്റെ അരികിലേക്ക് വരിക. നിങ്ങളിന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും, എല്ലാ സംഘർഷങ്ങളുടെയും, സ്നേഹത്തിൻ്റെ ശൂന്യതകളുടെയും മറുപടി എന്ന് പറയുന്നത് യേശുവാകുന്നു. നിങ്ങളനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ ശൂന്യത എന്നത്, സ്നേഹത്തിൻ്റെ ലഭ്യതയില്ലായ്മ എന്നത് നിങ്ങൾ യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റണം. ആ ശൂന്യതയെ മുഴുവൻ യേശുവിനെ കൊണ്ട് നിങ്ങൾ നിറയ്ക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് സ്നേഹം പുറത്തോട്ട് ഒഴുകുവാനിടവരും. അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് സ്നേഹം ലഭിക്കാതെ ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതോടൊന്നിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യമാണ് അപ്പനും അമ്മയും തമ്മിൽ വഴക്കുള്ള വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾ. ഫാമിലി പ്രോബ്ലംസിൻ്റെ നടുവിൽ, കുടുംബ വഴക്കുകളുടെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹം ലഭിക്കാതെ പോകുന്ന വലിയൊരു ഗുരുതരമാകുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇന്ന് സർവ്വസാധാരണമാകുന്നുവല്ലോ കുടുംബ വഴക്കുകൾ എന്ന് പറയുന്നത്. ഡിവോഴ്സുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. കുടുംബ കോടതികളിൽ ചെല്ലുകയാണെങ്കിൽ ആയിരക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഭാര്യ ഭർത്തൃ സംഘർഷം മുഖാന്തരമായി പീഡനമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, നിരപരാധികളാകുന്ന കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. എത്ര ദുഃഖകരമാകുന്ന വാർത്തകളാണ് നമുക്ക് പത്രങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നത്. ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനു വേണ്ടിയുള്ള കേസാണ്. ഭാര്യയും ഭർത്താവും ഡിവോഴ്സിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞാരുടെ കൂടെ നിൽക്കണം? അതിനുവേണ്ടിയുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ കുഞ്ഞിൻ്റെ വല്യമ്മ, ആ അമ്മയുടെ അമ്മ, ആ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഓടുകയാണ്. പോലീസ് പുറകെ ഓടുന്നു. വനിതാ പോലീസ് തെരുവിലിട്ട് ആ അമ്മയെ പിടിക്കുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ പിടിച്ചു പറിച്ചെടുക്കുന്നു. അതിനെ വീണ്ടും കോടതിയിൽ കൊണ്ടുവരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾ ആർക്ക് പരിഹരിക്കുവാൻ കഴിയും? ആ കോടതി വളപ്പിൽ 6 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾ, ആ മുറിവുകൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പരിണിതഫലമായി അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അത് മുഖാന്തരമായി തലമുറകൾ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ശൂന്യത അവർ അനുഭവിക്കുകയാണ്. സമൂഹത്തിന് കേടുവരില്ലേ? ആ പീഡനങ്ങൾ അനുഭവിക്കുന്ന, മുറിവുകളുള്ള, മനസ്സിന് തകർച്ചയുള്ള തലമുറകൾ വളർന്നു വരികയാണെങ്കിൽ സമൂഹത്തിന് അവർ ഗുരുതരമാകുന്നൊരു തലവേദനയായി തീരുവാനിട വരും. എന്തുകൊണ്ടാണ് ഈ കാലയളവിൽ വല്ലാത്ത തീവ്രവാദങ്ങൾ നമുക്ക് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ കാണുവാൻ കഴിയുന്നത്? അതിൻ്റെയൊക്കെ മൂലകാരണമല്ല എങ്കിൽ, അതിൻ്റെ വേര് തേടി നിങ്ങൾ പോകുകയാണ് എങ്കിൽ, ഇതേപോലെ ബാല്യകാലത്ത് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കാതെ വളരുന്ന സാഹചര്യം മുഖാന്തരമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 0 മുതൽ 7 വയസ്സ് വരെയുള്ള ആ കാലയളവിൽ ഈ കുഞ്ഞിൻ്റെ മനസ്സ് രൂപപ്പെടുന്ന സമയമാണ്. ആ രൂപപ്പെടുന്ന സമയത്ത് ദൈവ കൽപ്പിതമാകുന്ന ഒരു രൂപമുണ്ട്. ദൈവത്തിൻ്റെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപം ഉരുവായി വരണമെന്നുണ്ടെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമാണ്. അനുകൂല സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് ദൈവം എന്താണ് ആ മനസ്സിനെ, ഏത് നിലവാരത്തിലുള്ള മനസ്സാക്കിയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നത്, ആ നിലവാരത്തിലുള്ള മനസ്സായിട്ട് ആ കുഞ്ഞിൻ്റെ മനസ്സ് രൂപപ്പെടുവാനിടവരും. മറിച്ച് ആ കാലഘട്ടത്തിൽ അപ്പനും അമ്മയും തമ്മിൽ ഗുരുതരമാകുന്ന വഴക്ക് നടക്കുകയാണ്. ആ വഴക്ക് നടക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ രൂപം, ദൈവം ഉദ്ദേശിക്കുന്ന രൂപം ആ മനസ്സിന് ഉണ്ടാകുവാനിടവരാതെ അതിൻ്റെ ആ ഘടനയ്ക്ക് കേടുവരുവാനിടവരും. അതിൻ്റെ ആ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് പോകാതെ അത് വളഞ്ഞും പുളഞ്ഞും കേടുവന്ന നിലയിലും, മുറിവ് വന്ന നിലയിലും, ക്ഷതം വന്ന നിലയിലും, ആഘാതം വന്ന നിലയിലും ആയി ആ മനസ്സ് തീരുവാനിടവരും. അങ്ങനെ ഒരാൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ആ ആഘാതത്തോടുകൂടെ തന്നെ ആ വ്യക്തി ജീവിക്കേണ്ടതായിട്ട് വരും. ആ മുറിവോടുകൂടെ തന്നെ 20 വയസ്സാകുന്നു, തൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത പീഡനം അനുഭവിക്കുന്നു. കാരണം മനസ്സിലാകുന്നില്ല. 35-ാമത്തെ വയസ്സിൽ വല്ലാത്ത പ്രശ്നം ഭവനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നു. തനിക്കും ഭാര്യയുമായിട്ട് വഴക്കുണ്ടാകുന്നു. കാരണമറിയില്ല. ബാല്യകാലത്ത് ലഭിക്കേണ്ട സ്നേഹത്തിന് പകരമായിട്ട് ഭവനത്തിൻ്റെ ഉള്ളിൽ ഭാര്യ ഭർത്തൃബന്ധത്തിലുണ്ടായ ആ ഗുരുതരമാകുന്ന വഴക്ക്, അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്ക്. കണ്ടു വളർന്ന കുട്ടി അവൻ്റെ 35-ാം വയസ്സിൽ ഇതാ അവനും അതേ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതേ വേദന അവനും അനുഭവിക്കുകയാണ്. അതിൽ നിന്ന് കുടുംബങ്ങൾ പുറത്തു വരുവാനിട വരട്ടെ. കുടുംബ വഴക്കിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിലെ ആ വഴക്കുകൾ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന, വഴക്ക് സൃഷ്ടിക്കുന്ന ദുരാത്മാക്കളെ യേശുവിൻ നാമത്തിൽ അടിച്ച് പുറത്താക്കണം. നിങ്ങളുടെ വീടിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്നു നിറയേണ്ടത് ആവശ്യമാണ്. ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ വന്നു നിറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരുവാനിടവരും. അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ 4 വയസ്സുള്ളൊരു കുഞ്ഞ് ആ വഴക്ക് കാണുകയാണെങ്കിൽ അവനിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയാണ്, ഇൻസെക്യൂരിറ്റിയാണ്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അപ്പനും അമ്മയുമാണ്. ആരാണ് അവനെല്ലാമെല്ലാം? അവൻ്റെ സംരക്ഷണം, അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊടുക്കുന്നത്, അവനെ കൈപിടിച്ച് നടത്തുന്നത്, അവന് ചുറ്റും വേലി കെട്ടുന്നത് ആരാകുന്നു? അപ്പനും അമ്മയുമാകുന്നു. ആ സുരക്ഷിത സ്ഥാനം, ആ ഇടത്താണിതാ ഭിന്നതയുണ്ടാകുന്നത്. ഭിന്നതയുണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. അരക്ഷിതാവസ്ഥ കുട്ടിയിൽ വരുന്നു. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആ കുട്ടിയിൽ പ്രവേശിക്കുകയാണ്. കുട്ടികൾ കാണുകെ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കരുത്. ഇനി നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണമെങ്കിൽ തന്നെ രഹസ്യമായി പോയി മുറി അടച്ചിട്ട് വഴക്കുണ്ടാക്കുക. കുട്ടികൾ കാണുക ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. എന്തിന്? നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നരകമാക്കി ഇനിയും അടുത്ത തലമുറയുടെ ജീവിതത്തെ കൂടി എന്തിനാണ് നരകമാക്കുന്നത്? നിങ്ങൾ വ്യക്തിപരമായി ഈ നിലവാരത്തിൽ ജീവിക്കുന്നവരാകുന്നുവെങ്കിൽ ഇന്നെങ്കിലും ആ മേഖലയിൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. നിങ്ങളുടെ മനം തിരിയുവാനിട വരട്ടെ. ആ മേഖലയിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് കർത്താവിനോട് സഹായം തേടുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കുവാൻ വിശ്വസ്തനാകുന്നു. അവിടുന്ന് നിങ്ങളെ വിടുവിക്കുവാൻ വിശ്വസ്തനാകുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവിടെ പണ്ടുകാലത്തൊക്കെ പോളിഗമി ഉണ്ടായിരുന്നു. ഒന്നിലധികം ഭാര്യമാരെ ഭർത്താക്കന്മാർ വിവാഹം കഴിക്കുമായിരുന്നു. അവിടുത്തെ പ്രത്യേക സാംസ്കാരിക സാഹചര്യം മൂലമാണ് അങ്ങനെ സംഭവിച്ചത്. അത് ചരിത്രപരമാകുന്ന കാര്യമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നിലധികം ഭാര്യമാരുള്ളതിനാൽ ചിലപ്പോൾ ഒരു വീട്ടിൽ 10-20 കുട്ടികൾ കണ്ടെന്നിരിക്കും. ആ കുട്ടികൾക്കൊന്നും ഗുണമേന്മയുള്ള സ്നേഹം ലഭിക്കുന്നില്ല. ഞാൻ ആന്തരിക സൗഖ്യ ശുശ്രൂഷ ആ ഭാഗങ്ങളിൽ നടത്തുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ചിലരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എത്ര സഹോദരി സഹോദരന്മാർ നിനക്കുണ്ട്? പലപ്പോഴും അവർക്ക് കൃത്യമായിട്ടുള്ള സംഖ്യ അറിയത്തില്ല. അവർ തിരികെ മറുപടി പറയും, 20-ലധികം കണ്ടെന്നിരിക്കാം. ആ നിലയിലാണ് അവരുടെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹം എന്ന വാക്ക് തന്നെ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി വലിയ ബദ്ധപ്പാടാണ്. സ്നേഹം ലഭിക്കാതെയാണ് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പൻ്റെ ഗുണമേന്മയുള്ള സ്നേഹം ആ കുട്ടിക്ക് ലഭിക്കുന്നില്ല. അമ്മയിൽ നിന്ന് ഗുണമേന്മയുള്ള സ്നേഹം ആ കുട്ടിക്ക് ലഭിക്കുന്നില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രദ്ധ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അറ്റൻഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൻ്റെയും അമ്മയുടെയും അറ്റൻഷൻ, ശ്രദ്ധ അവർക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ അവർക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അവർ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടാകണം. എന്നാൽ പല സന്ദർഭങ്ങളിലും ഭവനത്തിൽ നിരന്തരമായി വഴക്കുണ്ടാകുമ്പോൾ ഭാര്യയുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനിട വരും. ഭർത്താവിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനിട വരും. കുട്ടിക്ക് വേണ്ടി ശ്രദ്ധ മാറ്റിവെക്കുവാൻ, അറ്റൻഷൻ കുട്ടിക്ക് കൊടുക്കുവാൻ അവർക്ക് സമയമില്ല. അവരുടെ തന്നെ ജീവിതം നരകമായിരിക്കുന്നു. പിന്നെ കുട്ടിക്ക്, ഈ വളർന്നു വരുന്ന കുഞ്ഞിന് എങ്ങനെയാണ് ശ്രദ്ധ അവർ കൊടുക്കുന്നത്, അറ്റൻഷൻ അവർ കൊടുക്കുന്നത്? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എന്നോട് ക്ലാസ്സിൽ നടന്ന സംഭവം പറയുവാനിടയായി. തൻ്റെ അരികിലിരിക്കുന്ന കൂട്ടുകാരി തന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല. ഇന്നലെ അച്ഛൻ അമ്മയെ അടിച്ചു. ഞങ്ങളുടെ കുഞ്ഞു ബേബിയെ അച്ഛൻ കട്ടിലിൽ നിന്ന് തള്ളിയിടുവാനിടയായി. കുഞ്ഞുബേബി നിലത്തു വീണ് കരഞ്ഞു. ഞാൻ ഭയപ്പെട്ട് ഓടിപ്പോയി കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. നോക്ക്, ആ സാഹചര്യം ശ്രദ്ധിക്കുക. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് കൂട്ടുകാരിയോട് പറയുന്ന കാര്യമാണ്. Avidam Mudal Tane, Andrika Muruvigal Aram Bichile, Akutike, Tirika Pamanatilek, Bogunu, Yanula Tindaverim Bold, Payamulilek Provesikian, Karanam, Vidinagat the Samathanaman, Vidinagat the Pari in Pratau, Apanami in the Milvarakanadamudikian, Kuni baby volume, Pidipika Pudugian, Naragaduliamag and the Sakajirangal in the Kudumangal Puratuverivana Verate, Oro Kudumangalim, Sorgaduliamaki Turkuan. കർത്താവാകുന്ന യേശുക്രിസ്തു ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കുടുംബം സ്വർഗ്ഗമാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ പിതാവാണ് കാരണമായിരിക്കുന്നത് ആ പിതാവിന്റെ സന്നിധിയിലാണ് നിങ്ങൾ മുട്ടുമടക്കേണ്ടത് ഈ ലോകത്തിലെ മായയുടെ പിന്നാലെ യാത്ര ചെയ്യാതെ വസ്തുലോകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യാതെ ദൈവസ്നേഹത്തിന്റെ പിന്നാലെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനം ഒരു സ്വർഗ്ഗമായി തീരുവാൻ പോകുന്നു ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയല്ലേ ഇന്ന് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന വഴക്കുകളുണ്ട് അതിലുപരിയായിട്ട് Paria Vitigar, Kudumatili Kairi Verunu, Partru Vitigar, Kudumatili Kairi Verunu, Amayama, Amayapet, Anganadudin Yola Vadakal, Bentukaluda Idabadal, Avarude, Abiprayam, Adine, Kudal Vilagudukunu Partava, Paria, Avalude, Appende, Mamide, Wakal Kudal Vilagudukunu, Ida Ivere, Randuveri, Kartavi, Yoji Pichadana, Nala Yoji Pili, Kavarku, Veruan Gariata, Nelegale, Ipol, Mavra Pinale. അവരുടെ കുടുംബം അവരെ അനുഗമിച്ച് അവരെ വല്ലാതെ ഞെരുക്കുവാനും തകർക്കുവാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭാര്യ ദൂരെയുള്ള അമ്മയ്ക്ക് വിളിച്ചു പറയുന്നു ഫോൺ ചെയ്ത് വിളിച്ചു പറയുകയാണ് അവിടെ നിന്ന് അഭിപ്രായങ്ങൾ വരുന്നു നിന്നോട് അങ്ങനെ വഴക്കുണ്ടാക്കിയെങ്കിൽ നീ ഒട്ടും വിട്ടുകൊടുക്കരുത് അതിലധികമായി നീയും ആഞ്ഞടിക്കേണ്ടത് ആവശ്യമാണ് പ്രതികാരം ചെയ്യേണ്ടത് ആവശ്യമാണ് അവിടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കുക ഈ നിലവാരത്തിലല്ല നിന്റെ വീടിനെ ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇത് ദുരാത്മാക്കൾ നിങ്ങളുടെ കുടുംബത്തെ നരകമാക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് അതിൽ നിന്ന് നിങ്ങളുടെ കുടുംബം പുറത്തു വരുവാനിട വരട്ടെ നിങ്ങളുടെ കുടുംബം ഡിവോഴ്സിന് വേണ്ടിയുള്ള കുടുംബമല്ല അസമാധാനത്തിനു വേണ്ടിയുള്ള കുടുംബമല്ല വഴക്കിനു വേണ്ടിയുള്ള കുടുംബമല്ല നിങ്ങളുടെ കുടുംബം സമാധാനത്തിനു വേണ്ടിയുള്ളതാകുന്നു നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗ്ഗമായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രഭാത പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഗൗരവം കൊടുക്കുക സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഗൗരവം കൊടുക്കുക ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ഭർത്താവ് വചനം പഠിച്ച് വചനത്തിൽ ആഴമേറിയ ഗ്രാഹ്യം സ്വീകരിച്ചതിന് ശേഷം വചനത്തിൻ്റെ സത്യങ്ങൾ സ്വീകരിച്ചതിന് ശേഷം വീട്ടിൽ വചനം പഠിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക ഒരു ഭർത്താവ് ഒരു ഭവനവുമായുള്ള ബന്ധത്തിൽ രാജാവാകുന്നു ഭർത്താവ് ഒരു ഭവനവുമായുള്ള ബന്ധത്തിൽ പുരോഹിതനാകുന്നു ഭർത്താവ് ഒരു ഭവനവുമായുള്ള ബന്ധത്തിൽ പ്രവാചകനാകുന്നു ആ ദൗത്യമാണ് ഭർത്താവിനുള്ളത് തലയാകുന്ന നിങ്ങൾ ആ രാജകീയ അധികാരത്തിൽ നിന്നുകൊണ്ട് ആ പുരോഹിത ശുശ്രൂഷ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ അധരത്തിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള പ്രവചന ശബ്ദങ്ങൾ നൽകിത്തരുവാൻ യേശു കർത്താവ് വിശ്വസ്തനാകുന്നു അങ്ങനെ നിങ്ങളുടെ ഗൃഹം ഒരു ആത്മീക ഗൃഹമായി തീരുവാനിട വരും ആത്മീഗ്രഹ ഗ്രഹമായി തീരുമ്പോഴാകുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരായി എഴുന്നേറ്റ് വരുവാനിട വരുന്നത് ജോൺ വെസ്ലിയുടെ അമ്മയുടെ പ്രാർത്ഥന ആ കുടുംബത്തിലെ ദൈവ ഭയത്തിലുള്ള ജീവിതം നോക്ക് അത് മുഖാന്തരമായിട്ട് ലോക സഭയ്ക്ക് ലോക ജനതയ്ക്ക് അതിശക്തനാകുന്ന ഒരു പ്രഭാഷകനെ ഒരു ദൈവ വചന പ്രഭാഷകനെ ലഭിക്കുവാനിടയായില്ലേ ആ അമ്മയുടെ പ്രാർത്ഥനയാണ് അതേപോലെ കുടുംബങ്ങൾ ദൈവ വചനാടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ കുടുംബങ്ങൾ ആത്മീക ഗൃഹങ്ങളായി മാറുകയാണ് എങ്കിൽ ആത്മീക ഭവനങ്ങളായി മാറുകയാണ് എങ്കിൽ നിങ്ങളുടെ തലമുറകൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ തലമുറകൾ ഗുണമേന്മയുള്ളവരായി ജീവിക്കുവാൻ പോകുകയാണ് ആന്തരിക മുറിവുകളും അതിൻ്റെ ക്ഷതങ്ങളും ആഘാതങ്ങളുമായി അവർക്ക് ജീവിക്കേണ്ട ഗതികേടില്ല പകരം അവരുടെ മനസ്സ് അതിൻ്റെ ഘടന ആരോഗ്യമുള്ളതായി തീരുവാനിട വരും അവർ മനസ്സിൽ ശക്തരായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും ദൈവസഭയ്ക്കും പ്രയോജനമുള്ളവരായി തീരുവാനിട വരും അങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് കർത്താവ് രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വഴക്കുകളിൽ കുടുങ്ങിയാണ് ഇപ്പോൾ നിങ്ങളുടെ കുടുംബമായിരിക്കുന്നത് എങ്കിൽ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ കുടുംബം അതിൽ നിന്ന് പുറത്തു വരുവാനിട വരട്ടെ കോടതിയിൽ ഡിവോഴ്സുമായിട്ട് നിങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ യേശുവിൻ നാമത്തിൽ ആ ഡിവോഴ്സിൻ്റെ ബന്ധനം തകർന്നു പോകുവാനിട വരട്ടെ വീണ്ടും യോജിപ്പിലേക്ക് നിങ്ങളുടെ കുടുംബം മടങ്ങി വരുവാനിട വരട്ടെ. ഒരു സ്വർഗീയ യോജിപ്പ് കർത്താവിന് നൽകി തരുവാൻ കഴിയും. സ്വർഗത്തിൽ യോജിപ്പുണ്ട്, കുറ്റമറ്റ യോജിപ്പുണ്ട്. അതിനാണ് ഹാർമണി എന്ന് പറയുന്നത്. ഹാർമോണിയസ് മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം, സംഗീതത്തിലൊരു ഹാർമണിയുണ്ട്. ആ ഹാർമോണിയസ് ആയിട്ടാകുന്നു സംഗീതം ആ സംഗീതജ്ഞർ പാടുന്നത്. ആ നിലവാരത്തിലുള്ള ഒരു കുറ്റമറ്റ യോജിപ്പ് സ്വർഗത്തിലുണ്ട്. സംഗീത ഉപകരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പാട്ടുപാടുന്നൊരു വ്യക്തിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഗിറ്റാറുണ്ട്, കീബോർഡുണ്ട്, ഡ്രംസ് ഉണ്ട്, പല ഇൻസ്ട്രുമെൻസ് ഉണ്ട്. വ്യത്യസ്തമാകുന്ന ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നതേ എങ്കിലും അതിൻ്റെ ഇടയിലൊരു ഹാർമണിയുണ്ട്. ആ ഹാർമോണിയസ് ആയിട്ട് വരുമ്പോഴാണ് ആ പാട്ടുകാരന് ആ പിച്ചിൽ പാട്ടുപാടുവാൻ കഴിയുന്നത്. അപ്പോഴാണ് ആ സംഗീതം മധുരമുള്ളതായി തീരുവാനിട വരുന്നത്. പല പിച്ചുകളിൽ, ഗിറ്റാർ ഒരു പിച്ചിൽ, കീബോർഡ് ഒരു പിച്ചിൽ, അങ്ങനെ പല പിച്ചുകളിലാകുകയാണെങ്കിൽ ഡിസ്ഹാർമണി ഉണ്ടാകുവാനിട വരും. കേൾക്കുമ്പോൾ അരോചകമായി നമുക്ക് തോന്നും. നല്ല പാട്ടുകാരനാണ്, പക്ഷേ പാട്ട് അരോചകമായി തീരുകയാണ്. പല കുടുംബങ്ങളും അരോചകമായി പോയി. ആ കുടുംബം അവർക്ക് കുറ്റമറ്റ യോജിപ്പിലേക്ക് വരുവാൻ കഴിയുന്നില്ല. അനാവശ്യമാകുന്ന മുൻകാല വേദനകൾ ഇന്നും അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളോട് പകരം ചോദിക്കും, ഞാൻ അവനോട് പകരം ചോദിക്കും, വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ കർത്താവ് സ്വർഗത്തിലെ ഹാർമണി, കുറ്റമറ്റ യോജിപ്പ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നൽകിത്തരുവാൻ കർത്താവാകുന്ന യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. ആ കുറ്റമറ്റ യോജിപ്പ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരുവാനിടവരും. സ്വർഗതുല്യമാകുന്ന കുടുംബമായി തീർന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നന്മ പുറത്തോട്ട് വരുവാനിടവരും. സ്നേഹം ലഭിക്കാതെ പോകുന്ന ഈ സാഹചര്യവും ശ്രദ്ധേയമല്ലേ? കുടുംബ വഴക്കുകളിലൂടെ കടന്നുപോകുന്ന ആ കുടുംബ വഴക്കുകളുടെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹം ലഭിക്കാതെ പോകുന്നു. മൂന്നാമത് മറ്റൊരു സാഹചര്യമുണ്ട്, ക്രൂവൽറ്റി ഓഫ് പേരൻസ്, മാതാപിതാക്കളുടെ ക്രൂരത. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന സന്ദർഭത്തിൽ വളരെ പരുഷമായിട്ട് അവരോട് ഇടപെടുന്നു, ക്രൂരമായിട്ട് അവരോട് ഇടപെടുന്നു, ശിക്ഷിക്കുന്നു. മാതാപിതാക്കൾ ശിക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വളരെ ക്രൂരമായി ശിക്ഷിക്കുന്നു. ആ ക്രൂരത മുഖാന്തരമായി, മാതാപിതാക്കളുടെ ഘോരമാകുന്ന ക്രൂരത മുഖാന്തരമായി ആന്തരിക മുറിവുകൾ കുട്ടികളിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സദൃശവാക്യം 13-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ശിക്ഷണത്തിലൂടെ തന്നെ അവരെ വളർത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ ക്രൂരമായി ശിക്ഷിക്കുന്ന അവസ്ഥ, കുഞ്ഞുങ്ങളെ ഏത് പ്രായത്തിൽ ശിക്ഷിച്ചു തുടങ്ങണം? ചിലരൊക്കെ പറയുന്നു വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ശിക്ഷിക്കണം. ഒരിക്കലും അരുത്. നിങ്ങൾ വിവേകത്തോടുകൂടെ കുട്ടികളുമായുള്ള ബന്ധത്തിൽ, കുട്ടികളുടെ മനഃശാസ്ത്രവുമായുള്ള ബന്ധത്തിൽ അവരോട് സമീപിക്കുകയാണെങ്കിൽ ഒരു ഏകദേശം 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ശിക്ഷണം ആരംഭിക്കേണ്ടത്, വടി കൊണ്ടുള്ള ശിക്ഷണം ആരംഭിക്കേണ്ടത്. അതിനു മുൻപ് അവരോട് വാക്കുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അവരോട് പറയേണ്ടത് ആവശ്യമാണ്, അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ വടി കൊണ്ട് ശിക്ഷിക്കുവാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് തിരിച്ചറിവ് ആകുന്ന ഒരു സമയം, ഒരു 4 വയസ്സെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയെ വടി കൊണ്ട് അടിക്കുവാൻ തുടങ്ങേണ്ടത്. ആ വടി കൊണ്ട് അടിക്കുമ്പോൾ തന്നെ അതിന് ക്രമമുണ്ട്. കോപിച്ചിരിക്കുമ്പോഴല്ല, നിങ്ങൾക്ക് കോപമുള്ളപ്പോഴല്ല നിങ്ങൾ കുട്ടിയെ വടികൊണ്ട് അടിക്കേണ്ടത്. നിങ്ങളുടെ കോപം ശമിച്ചതിന് ശേഷമാണ് നിങ്ങൾ കുട്ടിയെ വടികൊണ്ട് അടിക്കേണ്ടത്. കാരണം പറഞ്ഞാണ് കുട്ടിയെ വടികൊണ്ട് അടിക്കേണ്ടത്. നീ ഇന്ന തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരടി തരുന്നു. ആ കൈവെള്ളയിൽ ഒരടി കൊടുക്കണം. ആ തെറ്റിനായിട്ടുള്ള ഒരടിയാണ് കൊടുക്കേണ്ടത്. അവിടെ ഒരടി പറഞ്ഞതിന് ശേഷം 10 അടി കൊടുക്കരുത്. നിങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാകുന്നു എന്ന് കുട്ടിക്ക് ബോധ്യമാകേണ്ടത് ആവശ്യമാണ്. ഈ ഭാഗങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിലും കുറേ കൂടെ വിശദീകരിക്കുന്നതായിരിക്കും. ഇന്നത്തെ സമൂഹത്തിൽ വളരെ ക്രൂരമായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നു. ബെൽറ്റ് കൊണ്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നു, ചെരുപ്പ് കൊണ്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നു, മടലുകൊണ്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നു. ഞാനൊരിക്കൽ ഡൽഹിയിൽ ഈ ഭാഗങ്ങൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മലയാളത്തിലുള്ള പ്രസംഗം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ദേവദാസൻ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. എനിക്ക് പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. അന്തരീക്ഷമാകമാനം മാറി, പലരും വാവിട്ട് നിലവിളിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷമായിട്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ദേവദാസനോട് പറയുവാനിടയായി, തൻ്റെ ബാല്യകാലം ഇടുക്കിയിൽ ജില്ലയിലായിരുന്നു താൻ വളർന്നത്. തൻ്റെ വീട് ഇടുക്കി ജില്ലയിലായിരുന്നു. അവിടെ തൻ്റെ അപ്പൻ ബാല്യകാലത്ത് തെങ്ങിൻ്റെ മടലുകൊണ്ടായിരുന്നു തന്നെ അടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം തെങ്ങിൽ കെട്ടിയിടുമായിരുന്നു. അപ്പൻ പണിക്ക് പോകും, വൈകുന്നേരം വരെ കെട്ടപ്പെട്ടവനായിട്ട് അവിടെ കിടക്കുകയാണ്. അതേപോലെ ക്രൂരമായി ശിക്ഷിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർ കുട്ടികൾക്ക് വരുത്തുന്ന കേട് വാക്കുകൾ കൊണ്ടുപോലും നിർവചിക്കുവാൻ കഴിയില്ല. അങ്ങനെയാകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പരിണിത ഫലമാകുന്നു. നിങ്ങൾക്ക് അവരോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ നിന്നാണ് ആ ശിക്ഷണം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശിക്ഷണമെന്ന് പറയുന്നത് അവരെ തള്ളിക്കളയുവാൻ വേണ്ടിയല്ല, അവരെ നിസ്സാരരാക്കുവാൻ വേണ്ടിയല്ല, അവരെ മെച്ചമായ സ്വഭാവമുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. എന്നാൽ അതിന് പകരമായിട്ട് അമ്മയപ്പന്മാർ ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ, എടാ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നശിച്ചവനെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത്. ആ കുട്ടിയെ കാരണം പറഞ്ഞ് ശിക്ഷിക്കണം. വീട്ടിൽ ഇന്ന് നീ ഒരു ഗ്ലാസ് പൊട്ടിച്ചു, അതുകൊണ്ട് ഞാൻ നിനക്കൊരു അടി തരികയാണ്. അങ്ങനെ കാരണം പറഞ്ഞ് ശിക്ഷിക്കണം. കാരണം പറഞ്ഞ് ശിക്ഷിച്ചതിന് ശേഷം സ്നേഹം അവൻ്റെ അരികിൽ പ്രദർശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അവനെ ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യമാണ്. അവൻ കരയുന്ന സന്ദർഭത്തിൽ അവൻ്റെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടി അവൻ ഉറുമാൽ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ആ നിലയിലാണ് ശിക്ഷണം നടപ്പിലാക്കേണ്ടത്. ഈ ഭാഗങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിലും തുടരുന്നതായിരിക്കും. നിങ്ങൾ അടുത്ത എപ്പിസോഡും കാണണമെന്ന് ഞാൻ വിനയപുരശ്രം ഓർപ്പിക്കുന്നു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രോഗികളായിട്ടുള്ളവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ആ കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ. ഈ നിമിഷത്തിൽ തന്നെ കുട്ടികളുടെ മേൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഭിഷേകത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളിൽ കുറ്റമറ്റ യോജിപ്പിൻ്റെ അഭിഷേകത്തെ അങ്ങ് അയക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗമനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗപീഠകൾക്കും വിട്ടുപോകാം. കർത്താവിനെ സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.